നമസ്കാരം. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് ഹോപ്പിനൊപ്പനോ സൈലൻറ്റ് മെഡിറ്റേഷനും തമ്മിലുള്ള റിലേഷനാണ്. സോ അതിനെക്കുറിച്ച് പറയണ മുമ്പ് എന്നെ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സുബീഷ് മേനോൻ, ഞാനൊരു ട്രാൻസ്ഫോർമേഷണൽ കോച്ചാണ്. ഈ എൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ, ഹോപ്പിനൊപ്പനോ, അതുമാതിരി പല പല പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ടോപ്പിക്സ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച് തുടങ്ങിയ ഒരു ചാനലാണ്. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, എൻ്റെ കോഴ്സിൽ ഭാഗമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, വാട്സാപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പല കോഴ്സുകളുടെയും ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. അതുകൂടാതെ നിങ്ങൾക്ക് എൻ്റെ ബുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ രണ്ട് ലിങ്ക് ഉണ്ട് താഴെ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ലോ ഓഫ് അട്രാക്ഷൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ അയയ്ക്കുക, support@subishmenon.com. ഓക്കെ. സോ ഇതത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കാണ്, എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ടോപ്പിക്കാണ് സൈലൻറ്റ് മെഡിറ്റേഷനും ഹോപ്പിനൊപ്പനും. സോ ഹോപ്പിനൊപ്പൻ എന്താണെന്ന് അറിയാത്തവർ എൻ്റെ യൂട്യൂബ് ചാനൽ അഗെയിൻ ഒരു വീഡിയോ ഉണ്ട് ഹോപ്പിനൊപ്പനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, അത് പോയി കാണുക. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം, ഹോപ്പിനൊപ്പന ഒന്നുമില്ല, ഒരു പവർഫുൾ എനർജി ഹീലിംഗ് ടെക്നിക്കാണ്. അതിൽ നാല് സെൻറ്റൻസ് നമ്മൾ ചാൻറ്റ് ചെയ്യുന്നുണ്ടാവും. ഐ എം സോറി, പ്ലീസ് ഫോർ ഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് നാളെ നമ്മൾ ചാൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത് നമ്മുടെ എനർജി ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നെഗറ്റീവ് എനർജീസ് നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ ബോഡിയിൽ നിന്നും റിലീസാകാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സൈലൻറ്റ് മെഡിറ്റേഷൻ എന്താ ഗുണങ്ങൾ, അല്ലെങ്കിൽ അതിനോട് കൂടി ഒന്നിച്ച് ചെയ്യുമ്പോൾ എന്താ ഗുണങ്ങൾ? സോ സൈലൻറ്റ് മെഡിറ്റേഷൻ എന്താണ്? വളരെ സിമ്പിളാണ്, ഗൈഡഡ് അല്ല. അതായത് നിങ്ങൾക്കൊരു വോയിസോ ആരും ഗൈഡ് ചെയ്യണമെന്ന് ഉണ്ടായാലും നിങ്ങൾ വെറുതെ ഇരിക്കുക, വെറുതെ ഇരിച്ചിട്ട് നിങ്ങൾ ആ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മൈൻഡിലിപ്പോൾ തോട്ട്സ് വരും, ആ തോട്ട്സിനെ ഒന്ന് ഒബ്സേർവ് ചെയ്യുക, ജഡ്ജ് ചെയ്യാതെ ഒബ്സേർവ് ചെയ്യുക. ഓക്കെ. അത് ചിലപ്പോൾ ഇനീഷ്യലി പറ്റില്ല, പക്ഷേ സ്ലോലി സ്ലോലി അത് നിങ്ങൾക്ക് പറ്റും. സോ എങ്ങനെയാണ് സൈലൻ മെഡിറ്റേഷൻ ഹോപ്പിനൊപ്പനെ ഹെൽപ്പ് ചെയ്യുക? അതായത് ഹോപ്പിനൊപ്പനോട് നമുക്ക് വൺ ഓഫ് ദ മെയിൻ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മളെക്കുറിച്ചുള്ള തോട്ട്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് പൊതുവേ നമുക്ക് പ്രോബ്ലംസ് ഉണ്ട് ജീവിതത്തിൽ അല്ലേ, പക്ഷേ ആ പ്രോബ്ലംസ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ നമ്മൾ പറ്റാറില്ല. നമ്മൾ പെട്ടെന്നൊരു ലെറ്റ്സ് ഒരു മണി പ്രോബ്ലം വന്നു, നിങ്ങൾ പെട്ടെന്ന് ആങ്ഷ്യസ് ആവും, അത്രയേ ഉള്ളൂ. പക്ഷേ ആ മണി പ്രോബ്ലം എന്തുകൊണ്ടാണ് വന്നത്, അതിലേക്കുള്ള പല തോട്ട്സ്, പല ഹിസ്റ്ററിയും കാണും ഓരോ പ്രോബ്ലംസിന്. ഓക്കെ. അതിൻ്റെ പാസ്റ്റ് കാണും, അത് റിലേറ്റഡ് ആയിട്ടുള്ള പല ഇൻഫർമേഷൻസ് കാണും, അത് ഫ്യൂച്ചറാകാം, ഫ്യൂച്ചർ കാണും അല്ലേ. ഇപ്പോൾ മണി ഞാൻ ലെറ്റ്സ് ഒരു ലോൺ എടുത്തു, ആ ലോൺ പേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ഭാവി, എൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും? ഓക്കെ. അല്ലെങ്കിൽ ഭാവി എന്തായിരിക്കും? അതുമാതിരി പാസ്റ്റിൽ എന്തുകൊണ്ടാണ് ആ സിറ്റുവേഷൻ എത്തിയത്, അത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലെവിടെ കിടക്കുന്നത്, ബ്രെയിനിലെവിടെ കിടക്കുന്നുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് ആ സമയത്ത് അതൊന്നും ചിന്തിക്കുക, നിങ്ങൾ പ്രോബ്ലത്തിനെ കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. അതുമാതിരി ഹെൽത്ത് ആകാം, റിലേഷൻഷിപ്പ് പ്രോബ്ലം ആകാം. റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തോന്നും ഭാവിയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താവും, അല്ലെങ്കിൽ അത് പാസ്റ്റിൽ എന്തൊക്കെയാണ് നടന്നത്. അപ്പോൾ ഇത് ഫുൾ നിങ്ങൾക്കൊന്ന് ശരിക്കൊന്ന് ഓർത്തെടുക്കണം, എന്നിട്ടാണ് നിങ്ങൾ ഹോപ്പിനൊപ്പം പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതൊരു 5-ഓ 10-ഓ മിനിറ്റ് നിങ്ങൾ ഓർക്കണം, അത് ഓർത്തിട്ട് വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ. ഓക്കെ. ഇനി എങ്ങനെയാണ് സൈലൻറ്റ് മെഡിറ്റേഷൻ അതിനെ ഹെൽപ്പ് ചെയ്യുക? കാരണം സൈലൻറ്റ് മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറ്റും, നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ കൂടുതൽ ചിന്തിക്കുക അല്ലേ. നമ്മളൊന്ന് കണ്ണടച്ച് ഇരുന്ന് നോക്കൂ, നമ്മൾ പൊതുവേ നെഗറ്റീവ് പേഴ്സൺ ആണെങ്കിൽ നമുക്ക് ആ അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിലൂടെ കടന്നു പോകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ കൂടുതൽ അതിനെക്കുറിച്ചൊരു ചിന്തകളായിരിക്കും. ഓക്കെ. സോ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിൻ്റെ പാസ്റ്റ് ചിന്തിക്കും, അതിൻ്റെ ഫ്യൂച്ചർ ചിന്തിക്കും, അങ്ങനെ നമുക്ക് പല പല ചിന്തകൾ വരുമല്ലേ. അപ്പോൾ അത് ക്ലാരിറ്റി നമുക്ക് കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, ഒരു 10-15 മിനിറ്റ് എല്ലാ ദിവസവും സൈലൻറ്റ് മെഡിറ്റേഷൻ ചെയ്യാൻ നോക്കുക. ഓക്കെ. ഇനി പോസിറ്റീവ് തോട്ട്സ് ആണെങ്കിൽ വെരി ഗുഡ്, ഒന്നും ചെയ്യേണ്ട. നെഗറ്റീവ് തോട്ട്സ് വല്ലതും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് നിങ്ങൾ ഇരിക്കുക, ഒന്നും ജഡ്ജ് ചെയ്യാതെ. ഇനി ജഡ്ജ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ. ജസ്റ്റ് ഇത് ഹോപ്പിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയോടെ നിങ്ങൾ സൈലൻറ്റ് മെഡിറ്റേഷൻ ചെയ്യുക. എന്നിട്ട് സൈലൻറ്റ് മെഡിറ്റേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പോൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന തോട്ട്സ്, നിങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ, നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ, അതൊക്കെ ഒന്ന് പേപ്പറിലൊന്ന് എഴുതുക, എവിടെയെങ്കിലും എഴുതി വയ്ക്കുക, കാരണം നമ്മൾ മറന്നു പോകും. ഓക്കെ. അത് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ എഴുതി വയ്ക്കുക. ഇനി എഴുതി വച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഹോപ്പിനൊപ്പനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അതായത് 108 പ്രാവശ്യം രാവിലെ വൈകിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് ഫീൽ ചെയ്യണ സമയത്ത്, 5-ഓ 10-ഓ മിനിറ്റ് സ്റ്റാർട്ടിങ് നിങ്ങൾ കണ്ണടച്ചിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് ഈ പേപ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുക ചെയ്യണ മുമ്പേ, എന്നിട്ട് നിങ്ങൾ ഹോപ്പിനൊപ്പനെ തുടങ്ങുക. 5-ഓ 10-ഓ മിനിറ്റ് ഫീൽ ചെയ്യും കൊണ്ടുവരും, ഇതൊക്കെ നിങ്ങൾ എഴുതിയതൊക്കെ നിങ്ങൾ ചെയ്യുക, അത് ആലോചിക്കുക, മാക്സിമം ഫീൽ ചെയ്യുക, എന്നിട്ട് ഹോപ്പിനൊപ്പനെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. അതുകൊണ്ടാണ് സൈലൻറ്റ് മെഡിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. നമുക്ക് ഒരു മനസ്സിൻ്റെ ഒരു ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് പറഞ്ഞാൽ,
നമുക്ക് വിചാരിക്കണം എന്നുള്ള കാര്യം നമുക്ക് വിചാരിക്കാൻ പറ്റില്ല ചിലപ്പോൾ. അപ്പോൾ ഹോപ്പ് നോപ്പനോ തുടങ്ങുകയാണ്, ഓക്കെ. അപ്പോൾ നമ്മൾ പ്രോബ്ലം ഉണ്ട്, നമ്മൾ 5-10 മിനിറ്റ് ആലോചിക്കാം, നമുക്ക് ഒന്നും ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരാം, ഓക്കെ. പക്ഷേ നമ്മൾ വെറുതെ ഇരുന്ന് സൈലൻറ്റ് മെഡിറ്റേഷൻ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് കുറേ തോട്ട്സ് വരുന്നുണ്ടാവും അല്ലേ ആ പ്രോബ്ലത്തിനെക്കുറിച്ച്. ആ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോപ്പ് നോപ്പന കുറച്ചുകൂടി പവർഫുൾ ആക്കാം, ഓക്കെ. കാരണം പലർക്കാരും ചോദിച്ചിട്ടുണ്ട്, സാറേ 5-10 മിനിറ്റ് ആലോചിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഒന്നും കിട്ടുന്നില്ല എന്നുള്ള ഫീലിംഗ് മാത്രമേ വരുന്നുള്ളൂ. ഇല്ല, നിങ്ങളുടെ ഉള്ളിൽ എവിടേക്കോ കടക്കുന്നുണ്ട് അതിൻ്റെ ഭാവിയും ഫ്യൂച്ചർ. അത് നിങ്ങൾ സൈലൻറ്റ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പുറത്ത് വരും. അത് എഴുതി വയ്ക്കുക, അത് ഉപയോഗിച്ച് ഹോപ്പ് നോപ്പന പ്രാക്ടീസ് ചെയ്യുക. അതുകൊണ്ടാണ് സൈലൻറ്റ് മെഡിറ്റേഷനും ഹോപ്പ് നോപ്പനും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം. സൈലൻറ്റ് മെഡിറ്റേഷനൊക്കെ 10 മിനിറ്റോ 15 മിനിറ്റോ മിനിമം ഒരു 10 മിനിറ്റെങ്കിലും ചെയ്യാൻ നോക്കണം, ഓക്കെ. കുറച്ച് കഴിയാതെ ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും പറഞ്ഞാൽ, ചിലപ്പോൾ സൈലൻറ്റ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ബ്ലാങ്ക് ആകുകയാണെങ്കിൽ വെരി ഗുഡ്, നിങ്ങളുടെ നെഗറ്റീവ് എനർജി കുറേ റിലീസായി, ഓക്കെ. ബ്ലാങ്ക് ആയില്ലെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്യുക, ഹോപ്പ് പ്രാക്ടീസ് ചെയ്തിട്ട് നെഗറ്റീവ് എനർജിയൊക്കെ റിലീസ് ചെയ്യാം, ഓക്കെ. സോ ഇതാണ് സൈലൻറ്റ് മെഡിറ്റേഷൻ ഹോപ്പ് നോപ്പന റിലേഷൻ. സോ ഇത് പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക റിസൾട്ട്സ് കിട്ടുമ്പോൾ, ഓക്കെ. ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യണമെന്നുള്ളവർ ഷെയർ ചെയ്യുക. ആൻഡ് സീ യു സൂൺ. അതുവരെ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയണമാതിരി, ഹീൽ യുവർ സെൽഫ് ആൻഡ് ഹീൽ ദ വേൾഡ്. താങ്ക് യു.